സംഗതി ആഗോളതരത്തിൽ ഈ സുന്നി ഷിയ എന്നൊക്കെയുള്ള വേർതിരിവ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ സുന്നി വിഭാഗത്തിൽ വരുന്ന ആളാണെന്നാണ് എന്തായാലും ഷിയ അല്ല ഈ പറയുന്ന സുന്നി വിഭാഗത്തിൽ വരുന്ന ആളാണെങ്കിലും വർത്തമാന കാലഘട്ടത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ ഇപ്പോൾ എങ്ങും അംഗീകരിക്കാത്തൊരു സ്ഥിതിയാണ് എൻ്റെ ജമാഅത്തും അവിടുത്തെ ഉസ്താദ്മാരും പിന്നെ കുറച്ച് എല്ലാ വിഭാഗത്തിലും പെടുന്ന കുറച്ച് ഉസ്താദന്മാരും കാണുമ്പോൾ പ്രാർത്ഥിക്കാമെന്നും പറയുന്നത് ശരിയാണെന്നും ചിലതൊന്നും പറയാൻ നിർവാഹമില്ലെന്നും അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് എല്ലാ ഉള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഏതായാലും ഞാൻ സുന്നിയാണെങ്കിലും ഞാൻ ഈ സുന്നിയല്ല അല്ല ഇത് എൻ്റെ സുന്നിയല്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് നമ്മൾ മേലേപ്പറമ്പിൽ ആൺ വീട് എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സുന്നി ഇങ്ങനല്ല അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്കിടയിലാണ് ഈ സുന്നി തബലീഗ് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന വേർതിരിവുകൾ ഉള്ളത് വിശ്വാസികൾക്കിടയിൽ പക്ഷേ ഇപ്പോൾ ആനകൾക്കിടയിലും അങ്ങനെ ഒരു വിഭാഗമുണ്ടെന്ന് ഒരാൾ പറയുന്നു അതായത് ഷെയ്ഖുന നടന്നു പോയപ്പോൾ ആ ആന മിണ്ടാൻ കാരണം നമ്മുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആനയാണെന്ന് ഷെയ്ഖുന പറഞ്ഞു എന്നാണ് പറയുന്നത് ആ പറഞ്ഞത് ഇദ്ദേഹത്തിനോട് പറഞ്ഞതുപോലെയാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കേരളത്തിൽ രണ്ടോ മൂന്നോ തരോ ആനകളെ ആകെ ഉള്ളൂ ഞാനിന്നലെ അതിൻ്റെ ബയോളജിക്കൽ സ്പീഷീസൊക്കെ നോക്കി സുന്നി ആന എന്ന് പറയുന്നൊരു ആന ഈ ഇക്കൂട്ടത്തിലില്ല അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ പിന്നെ സുന്നി ഉറുമ്പ് സുന്നി വവ്വാല് തബിലീഗ് ആട് എന്നൊക്കെ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അവിടെയും ഉണ്ടാവുകയും അവരുടെയും സമ്മേളനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം വരും കഷ്ടമാണ് കഷ്ടമാണ് വളരെ കഷ്ടമാണ് എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരുപാട് കേട്ടവർ പലരും ഇങ്ങോട്ട് അയച്ചു തരുമ്പോൾ എങ്ങനെ പറയാതിരിക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് സാമൂഹ്യമാധ്യമങ്ങളിൽ രണ്ട് തരം ആക്രമണങ്ങൾ എനിക്കെതിരെ സാധാരണ ഉണ്ടാകാറുണ്ട് ഒന്ന് വളരെ ചുരുക്കം ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ പക്ഷവാതിത്വമുള്ള ചിലരൊക്കെ സുഡാപ്പികൾ സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കാറുണ്ട് മറുവശത്ത് ഈ ശക്തമായ വികാരപരവശരായ ഈ പറയുന്ന ഞാൻ പറയുന്ന ചില മതപരമായ കാര്യങ്ങളോട് വിരുദ്ധാഭിപ്രായമുള്ള ചില ആളുകൾ എന്നെ വിളിക്കുന്നത് കുറച്ചുകൂടി കടുത്ത പേരുകളാണ് ഇസ്രയേലിൻ്റെ ജാരസന്തതി ആകെ കുറ്റിയോട്ടത്തും കൊല്ലത്തും ഈ പറയുന്ന പടിഞ്ഞാറേ മുക്കിനും പോയി ചീനീ മീനും വാങ്ങിക്കുന്ന എന്നെ വിളിക്കുന്നത് ഇസ്രയേലിൻ്റെ ജാരസന്തതി എന്നൊക്കെയാണ് അത് അവർ സാധാരണ നമ്മൾ ഈ എല്ലാ കാര്യത്തിലും ഒരു വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട് അതായത് ഉള്ളിൽ കുമിള പൊട്ടി ഇങ്ങനൊരു തണുത്ത കുമിളകൾ പതപതയായി ഉള്ളിൽ നുരഞ്ഞു പൊന്തി അതില്ലാതാവും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പറയാതെ പോകുന്നത് ശരിയല്ല ചിലതിനൊക്കെ നമ്മൾ പറഞ്ഞേ പോകണം എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല അങ്ങനെ ഒരു വിഭാഗത്തോടെ എനിക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ നോക്കിയാൽ മുഴുവൻ എന്നെ റോസ്റ്റിംഗ് ആണത്ര അങ്ങനെ എല്ലാവരും റോസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഈ പത്ത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് വർഷക്കാലത്തിനിടയിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല വേദികളിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് കക്കാ റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് കണവ റോസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അനിൽ മുഹമ്മദ് റോസ്റ്റ് നടക്കുന്നത് വളരെ സന്തോഷകരമാണത് അഭിപ്രായങ്ങൾ പറയുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് അപ്പോൾ നമുക്ക് ആ ശ്രദ്ധേയമായ ഒരു വീഡിയോ കാണാം അതിൻ്റെ ശബ്ദം കേൾക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേട്ടിട്ട് അവസാനം ഏത് ഗണത്തിൽ വരുന്ന ആനയാണ് ഈ ആന എന്ന് പറയുന്നത് വരെ നിങ്ങൾ കേൾക്കണം ഇവിടെ ഞാൻ ഈ നാട്ടുകാർക്ക് പറഞ്ഞുതരണോ ആനകളുമായി ദിനരാത്രങ്ങൾ എന്തെല്ലാം സംഭവങ്ങൾ മൈസൂർ കാടുകളിലൂടെ സംവദിച്ച ദിനുമ്പോ ഏ വണ്ടിയിൽ പോകുമ്പോ ആളുകൾ പറഞ്ഞു അവിടെ ആനകളുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട ഷെയഹുന പറഞ്ഞുടാ കുറച്ച് കരിമ്പൺ കൊണ്ടുവാ കരിമ്പിൻ കഷ്ണങ്ങൾ കയ്യിൽ പിടിച്ച പിടിച്ചു അതും പിടിച്ചു നടന്നകുന്നു അല്ലേ കാട്ടിലെത്തിയപ്പോൾ ആനകളെല്ലാം വന്നു ആനകളെല്ലാം വന്നപ്പോ No oh ും കൊടുത്തു ഓരോ കരിമ്പിൻ കഷ്ണങ്ങൾ പറഞ്ഞു പറഞ്ഞു അവസാനം വന്ന ആനകളൊക്കെ സുന്നിയായിരുന്നു കേട്ടല്ലോ ആനയുടെ ബയോളജിക്കൽ സ്പീഷീസ് ഞാൻ പരിശോധിച്ചു രണ്ടോ മൂന്നോ തരം ആനയാണ് കേരളത്തിലെ കാടുകളിലൊക്കെ കാണുന്നത് അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആകെ ആന തന്നെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ ആ ആനകൾ വളരെ സമാധാനത്തോടെ കാട്ടിനകത്ത് കഴിയുകയാണ് ഇനി ആ ആനകൾക്ക് ഓരോ ജാതി നിശ്ചയിച്ച് പോയാൽ വല്ലാത്ത കുഴപ്പമാവും ഒന്നാമത് ആനയുടെ പേര് ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം ഗണേശൻ കേശവൻ ഗുരുവായൂരപ്പൻ എന്നൊക്കെയാണ് മുഹമ്മദ് കുഞ്ഞ് അന്തർമാൻകുഞ്ഞ് ഐമൂട്ടി എന്നൊന്നും ഒരയുടെ പേരും ഞാനിതുവരെ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്ത് ജാതി ഉണ്ടെന്നാൽ പിന്നെ ആനയുടെ പൗരത്വ പ്രശ്നം വരും ഈ ആന ഏത് സ്ഥലത്തിലുള്ളതാണ് ആനയുടെ വാപ്പ എവിടുന്ന് വന്നതാണ് ഉമ്മ എവിടുന്ന് വന്നതാണെന്നൊക്കെയുള്ള അന്വേഷണം വരും എന്ന് മാത്രവുമല്ല പണ്ടുകാലത്ത് ഈ ആനകളെയൊക്കെ അമ്പലങ്ങളിലൊക്കെ പരിപാടികൾക്കാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നത് ഇപ്പോഴാണ് നമ്മൾ ഈ ഉറൂസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ആനകളെ എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി ആനയെക്കൂടി സുന്നിയാക്കിയാൽ പിന്നെ അതിന് പേരിടേണ്ട ബാധ്യതയും ശഹാദത്തിക്കൽമ എല്ലിക്കൊടുക്കേണ്ട ബാധ്യതയും ഉസ്താദിന് വരും രണ്ടായാലും അത് വലിയ ഗൗരവമായ അപകടം ഉണ്ടാക്കും കേശവനെ മതം മാറ്റി ഐമൂട്ടിയാക്കിയെന്ന് പറഞ്ഞ് പിന്നെ ആനജിഹാദ് ഉണ്ടാവും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം മറന്നുപോരുത് പാമ്പുകളും കരിമൂർക്കനുകൾ പോലും കാടുകളിൽ കുറഞ്ഞു കാരണം അതിനേക്കാൾ കൂടുതൽ കരിമൂർക്കനുകൾ നമ്മുടെ നാടുകളിലായി പാമ്പ് കൊത്തണം വിഷം ഉണ്ടാകണമെങ്കിൽ പക്ഷേ ചില മനുഷ്യർ കൊത്തുക പോലും വേണ്ട കണ്ടാൽ അടിച്ച് മരിക്കുന്ന സൈസിലുള്ള മനുഷ്യ പാമ്പുകൾ നമ്മുടെ നാട്ടുപുറങ്ങളിലുണ്ട് അപ്പോൾ പാവം ആനയുടെ സംഗതിയാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ട ഉസ്താദെ കറാമത്തിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല ഓരോ മനുഷ്യനും അവൻ്റെ ആത്മീയമായ ഔന്നിത്യത്തിൻ്റെ പേരിൽ അവനും മറ്റു പല സംഭവങ്ങളുമായി കണക്റ്റിവിറ്റി കിട്ടാറുണ്ട് അത് പലർക്കും പല സന്ദർഭങ്ങളിൽ പല രീതിയിലും ലഭിക്കാറുമുണ്ട് പക്ഷേ അത്തരം ലഭിക്കുന്ന സാധനങ്ങളൊക്കെ അവരവരനുഭവിച്ച് പടച്ചവനും പടപ്പും തമ്മിലുള്ള ബന്ധത്തിൽ അവസാനിക്കേണ്ട ആ വ്യക്തിയും ആ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൽ അവസാനിക്കേണ്ട സംഗതികളാണ് അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് അതിൻ്റെ പേരിൽ ഇങ്ങനെ അവദാനങ്ങൾ വാഴ്ത്തിപ്പറിഞ്ഞ് അത് കച്ചവടം ചെയ്യണമെന്ന് അങ്ങനെ നല്ല ഇത്തരം ചിന്താഗതിയുള്ള ആരും അങ്ങനെ ചെയ്തിട്ടേയില്ല ചില നന്മയായ പ്രവർത്തികൾക്ക് പോകുമ്പോൾ പല അത്ഭുതകരമായ സംഭവങ്ങളും ഉണ്ടായെന്ന് വരും ഐസക് ന്യൂട്ടൻ പഠനത്തിൽ ഞാൻ ഒരുപാട് അദൃശ്യമായ കരങ്ങൾ എന്നെ സഹായിക്കുന്നതായി കണ്ടു എന്ന് പറയുന്നത് പോലെ അത്തരം സംഗതികളെയൊക്കെ അതൊക്കെ ഇതായിരുന്നു എന്ന് പറഞ്ഞ് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇന്നത്തെ കാലത്ത് അന്ന് ആന കാട്ടിപ്പോയപ്പോൾ അത് മിണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായി അപ്പോൾ ഉസ്താദ് ഇത് കൊടുത്തു അത് ചവച്ച് തിന്നിട്ട് ചിരിച്ച് വർത്തമാനം പറഞ്ഞങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇത് പാടി നടക്കുന്ന അങ്ങക്ക് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു ആനയുടെ അടുത്ത് പോകാനുള്ള ധൈര്യമുണ്ടെങ്കിൽ എത്രയോ നാളുകളായി വയനാട്ടിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ആനയും പുലിയും ഒക്കെ ഇറങ്ങി ആളുകൾ പെടാപ്പാടുപെടുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം കഥകളും സംഗതികളും ഒന്നും പാടി പാടി നടന്ന് അതൊന്ന് ഇരുപത്തിരുന്നാം നൂറ്റാണ്ടിൽ പാടാൻ കൊള്ളാവുന്ന സംഗതികളല്ല ഇതൊക്കെ വർത്തമാനകാലം വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ കാലമാണ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മതവുമാണ് ഇസ്ലാം മതം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അധിഷ്ഠിതമായി വർത്തമാനകാല വിഷയങ്ങളോട് സംവേദിക്കേണ്ടതിന് പകരം ആ ആന ആനസുന്നിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ആനയും ഉറുമ്പും പാമ്പും പാറ്റയും പല്ലിയും എല്ലാം വിവിധ വിഭാഗങ്ങളായി മാറുന്നൊരവസ്ഥ വരും തബ്ലീഗ് കാക്ക ജമാഅത്ത് ഇസ്ലാമി കാക്ക സുന്നി കാക്ക മുജാഹിദ് കാക്ക മുജാഹിദ് ദത്തമ്മ തബലീഗ് ദത്തമ്മ എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും എൻ്റെ പൊന്ന് സഹോദരന്മാരെ ദേവി ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യണം ഒന്നെങ്കിലിത് എവിടെങ്കിലും കണ്ടാൽ നിങ്ങൾ ആർക്കും അയച്ചു കൊടുക്കരുത് എനിക്ക് അയച്ചു തരുന്ന കണ്ടാൽ എനിക്കിതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് ദേവി ചെയ്ത് ഇത് കാണുന്നവർ അവിടെ അവിടെ വെച്ച് ഇത് കളഞ്ഞേക്കുക ഇതൊക്കെ ഒരു സർക്കസും ഈ പറഞ്ഞ കളികളുമായി മാത്രം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു അഭ്യാസവുമായി മാത്രം കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ഇനിയും ആന കേരളത്തിലില്ല ഇതെൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ സുന്നി ഇങ്ങനെയല്ല എൻ്റെ സുന്നി ആന ഇങ്ങനെയുമല്ല